പ്രസവ വാർഡ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തം ആവശ്യം വന്നാൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യാൻ സൗകര്യമില്ല. ഇതുമൂലം നിർധന രോഗികൾക്ക് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൻതുക മുടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ രോഗനിർണയ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന് പിന്നിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ദിവസവും നൂറുകണക്കിന് രോഗികൾ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്ന ഇടമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വേണ്ടുന്ന രക്തബാങ്കും അനുബന്ധ ക്രോസ് മാച്ചിങ് സൗകര്യമില്ലാത്തതുമൂലം രോഗികൾ വലയുകയാണ്. അപകടം, പ്രസവം, ശസ്ത്രക്രിയ അടക്കമുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രക്തം ദാനം ചെയ്യുവാൻ എത്തുന്നവർ അടിമാലിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലെത്തി ക്രോസ് മാച്ച് ചെയ്യണം. ഇതിനാണെങ്കിൽ 900 രൂപ മുടക്കണം. താലൂക്ക് ആശുപത്രിയിൽ ലാബ് സൗകര്യമുണ്ടെങ്കിലും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും ജീവനക്കാരും ഇല്ലാത്തതിനാൽ ആദിവാസി തോട്ടം തൊഴിൽ മേഖലയിലെ പാവപ്പെട്ട രോഗികളാണ് കൂടുതൽ വലയുന്നത്. രക്തം ആവശ്യമുള്ളപ്പോൾ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണമെങ്കിൽ മടിയിൽ കനം വേണമെന്ന് സാരം. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആദിവാസികളും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന നിരവധിയായ ആളുകളും ഈ പ്രസവ ആവശ്യത്തിന് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 1000-ൽ പ്രസവമാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾ എല്ലാവർക്കും ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് അടിമാലിയിൽ സ്വകാര്യ ആശുപത്രിയിൽ മാത്രമാണ് ബ്ലഡ് കൾച്ചർ ചെയ്യുന്നതിനുള്ള സൗകര്യമുള്ളൂ. സാധാരണക്കാരായ ആദിവാസികൾക്ക് 900 രൂപ മുടക്കി ഈ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ച് ബ്ലഡ് കൾച്ചർ ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ബ്ലഡ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്ലഡ് കൾച്ചർ ചെയ്യേണ്ട ഒരു അടിയന്തര സാഹചര്യം ഈ വരുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഈ ഒരു സാഹചര്യം തന്നെ ആശുപത്രിയിൽ രക്ത ക്രോസ് മാച്ച് സംവിധാനത്തിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് രക്തം കരുതുന്നതിനായി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ പിന്നീട് ക്രോസ് മാച്ചിങ് നടത്തുവാൻ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ദേശീയപാതയിൽ രാത്രികാലങ്ങളിലടക്കം അപകടങ്ങൾ നിരന്തരം നടക്കുമ്പോൾ ആദ്യം ആശ്രയിക്കുന്നത് താലൂക്ക് ആശുപത്രിയാണ്. പലപ്പോഴും ഇത്തരം കേസുകൾക്ക് രക്തം ആവശ്യമായി വരാറുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിലെ പരിമിതി പലപ്പോഴും പ്രതിബന്ധമായി മാറുകയാണ്. കെ എസ് സനമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി.